And the winner is Robert Lewandowski. അതെ, അർഹിച്ച അംഗീകാരം അയാളെ തേടിയെത്തിയിരിക്കുന്നു. 2020 ഫിഫയുടെ ബെസ്റ്റ് മെൻസ് പ്ലെയറായി തിരഞ്ഞെടുത്തത് റോബർട്ട് ലെവൻഡോസ്കിയെയാണ്. എന്നാൽ അയാൾ ഇന്നീ നിലയിൽ എത്തിയതിന്റെ പ്രധാന കാരണം ഹാർഡ് വർക്ക് തന്നെ. അയാൾ നടന്നു വന്ന വഴികളിലേക്ക് ഒന്ന് കടന്നു പോകേണ്ടതുണ്ട്. അതെ, ഒരു അടാർ തിരിച്ചുവരവിന്റെ കഥയാണത്. ലെവൻഡോസ്കിയുടെ 16 വയസ്സിൽ തന്റെ അച്ഛന്റെ പ്രിയപ്പെട്ട ക്ലബ്ബായിരുന്ന ലെഗിയ വാർസോവിൽ നിന്നുള്ള റിജക്ഷൻ, 19 വയസ്സിൽ സ്പാനിഷ് സെക്കൻഡ് ഡിവിഷനിൽ നിന്ന് പ്രൊമോട്ടായ സ്പോർട്ടിംഗ് ഗിജോണിൽ നിന്നുള്ള റിജക്ഷൻ, പിന്നീട് തന്റെ കരിയർ തിരിച്ചുപിടിക്കാൻ വേണ്ടി പോളിഷ് തേർഡ് ഡിവിഷനിൽ കളിക്കാൻ നിർബന്ധിതനായ അവസ്ഥ, ഏതൊരു കളിക്കാരനും ഡിസ്പ്രഷനിലൂടെ കടന്നുപോകാനും കരിയർ നശിക്കാനുമുള്ള സാധ്യതകൾ വേണ്ടിവോളം റോബർട്ട് ലെവൻഡോസ്കിയും മറിച്ചായിരുന്നില്ല. തന്റെ കഠിനാധ്വാനത്തിന്റെയും കഴിവുകളുടെയും ഫലങ്ങൾ കിട്ടുന്നില്ല എന്ന തോന്നലിൽ ദിവസങ്ങൾ തള്ളി നീക്കുന്നു. എന്നാൽ ലെവൻഡോസ്കിയുടെ ജീവിതത്തിൽ ആ ഭാഗ്യം വന്നത് വോൾക്കാനോ എക്സ്പ്ലാഷന്റെ രൂപത്തിലായിരുന്നു. 2010 ബ്ലാക്ക്ബേണിലേക്ക് നടക്കേണ്ടിയിരുന്ന ട്രാൻസ്ഫർ അതുമൂലം മുടങ്ങി. ലെക് പോസാനിലെ കളി കണ്ട് പിന്നെ വന്നത് യൂർഗൻ ക്ലോപ്പായിരുന്നു. അന്ന് വെറും പോളിഷ് ഭാഷ മാത്രം അറിയാവുന്ന ലെവൻഡോസ്കിയെ ജർമ്മനിയിലേക്ക് അയക്കാൻ പായുന്ന അമ്മ ഇവാനക്ക് യൂർഗൻ ക്ലോപ്പ് വാഗ്ദാനം ചെയ്തത് ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ ഫസ്റ്റ് ഇലവനിലെ സ്ഥാനവും പോളിഷ് ഫുട്ബോൾ ചരിത്രത്തിന്റെ ഭാഗതയെ നിർണയിക്കുന്ന കളിക്കാരനാക്കാം എന്ന വാക്കുമായിരുന്നു. ആദ്യ സീസണിൽ 14 സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പിയറൻസുകൾക്ക് ശേഷമാണ് ഫസ്റ്റ് ഇലവനിൽ കോച്ച് അവസരം കൊടുത്തത്. നിരാശനാകാതെ പോരാടിയ ലെവക്ക് രണ്ടാം സീസൺ കാത്തുവച്ചത് ചരിത്രമായിരുന്നു. 2012 May 12 ബെർണിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിൽ ബയൺ മോണിക് വേഴ്സസ് ബൊറൂസിയ ഡോട്ട്മുണ്ട് DFK പോക്കൽ ഫൈനൽ മത്സരം നടക്കുകയാണ്. ആദ്യ പകുതി അവസാനിക്കാറാവുമ്പോൾ ഡോട്ട്മുണ്ട് 2-1 മുന്നിട്ട് നിൽക്കുകയാണ്. 46 വരെ മത്സരത്തിൽ കാര്യമായി ഒരു സ്വാധീനവും ചെലുത്താതിരുന്ന റോബർട്ട് ലെവൻഡോസ്കി എന്ന മനുഷ്യൻ അവതരിക്കുകയായിരുന്നു. പിന്നീട് 48, 58, 81 മൂന്ന് ഗോൾ, അതേ ഹാട്രിക്. മത്സരം അവസാനിക്കുമ്പോൾ സ്കോർ 5-2. ലീഗ് കിരീടം നേരത്തെ ഉറപ്പിച്ച ഡോട്ട്മുണ്ടിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഡൊമസ്റ്റിക് ഡബിൾ ആയിരുന്നു അത്. തകർന്നടിഞ്ഞ ബയൺ മ്യൂണിക്കിന്റെ ഏറ്റവും മോശം സീസണുകളിലൊന്നിന്റെ അവസാനത്തെ ആണിയും അടിക്കുകയായിരുന്നു ലെവൻഡോസ്കി അന്ന്. ബൊറൂസിയൻ ആരാധകർ ലെവൻഡോസ്കിയെ വാഴ്ത്തിപ്പാടിയപ്പോൾ യൂർഗൻ ക്ലോപ്പ് നന്ദി പറഞ്ഞത് നടക്കാതെ പോയ രണ്ട് ട്രാൻസ്ഫറുകൾക്കായിരുന്നു. 16 തങ്ങൾ വിട്ടുകളഞ്ഞത് നഷ്ടമായിരുന്നുവെന്ന് ലെഗിയ വാർസോവ് ആരാധകരും തിരിച്ചറിഞ്ഞിരിക്കണം. ദാറ്റ് വാസ് ലൈക്ക് റോബിൻഹുഡ് ടാക്കിംഗ് ഫ്രം ദ റിച്ച്. റയലിനെതിരെയുള്ള മത്സരത്തിൽ ലെവൻഡോസ്കിയുടെ ഹീറോയിസത്തിനെ ക്ലോപ്പ് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. ക്ലോപ്പിന്റെ കീഴിലുള്ള ലെവൻഡോസ്കിയുടെ വളർച്ചയുടെ പാരമ്യമായിരുന്നു April 23 വെസ്റ്റ്ഫലോൺ സ്റ്റേഡിയനിൽ ലെവ പ്രദർശിപ്പിച്ചത്. സിഗ്നൽ ഇദുന പാർക്കിലെ ആരാധകരുടെ വന്യമായ സ്വപ്നങ്ങളിൽ പോലുമില്ലാതിരുന്ന ഒന്നിന് അന്നവർ സാക്ഷ്യം വഹിച്ചു. സാബി അലൻസയുടെയും സെമി ഖദീറയുടെയും വേഗത കുറവിനെ മുതലെടുത്ത് ലെവൻഡോസ്കിയും സംഘവും ഐ പ്രസ്സിൽ നടത്തി റിയൽ മാഡ്രിഡ് ഡിഫൻസിനെ തകർക്കുകയായിരുന്നു. റിയൽ മാഡ്രിഡിനെ 4-1 തോൽപ്പിക്കുമ്പോൾ 4 നേടിയത് റോബർട്ട് ലെവൻഡോസ്കി ആയിരുന്നു. ലെവൻഡോസ്കിയുടെ 3 ഗോൾ ലോകോത്തര ഗോളായിരുന്നു. ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ 4 നേടുന്ന ആദ്യത്തെ താരമായി മാറി. ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിലേക്ക് ലെവൻഡോസ്കി ഉയർത്തപ്പെടുകയായിരുന്നു അന്ന് മുതൽ. September 22, 2015 ലോകം അത്ഭുതത്തോടെ നോക്കിക്കണ്ട 10 അലയൻസ് അറീനയിൽ വോൾസ്ബർഗ് ബയൺ മ്യൂണിക്കിനെതിരെ 1-0 മുന്നിട്ട് നിൽക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ പകരക്കാരനായി ഇറങ്ങിയ ലെവൻഡോസ്കി 6 തന്നെ ആദ്യ ഗോൾ നേടുന്നു. പിന്നെയുള്ള 9 എന്താണ് സംഭവിക്കുന്നതെന്ന് വോൾസ്ബർഗ് കളിക്കാർക്ക് മനസ്സിലാകുന്നതിന് മുമ്പ് മത്സരം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. ആ അത്ഭുതം കണ്ട് വിശ്വസിക്കാനാകാതെ അന്നത്തെ ബയൺ മ്യൂണിക്കിന്റെ പരിശീലകനായ പെപ് ഗാർഡിയോള പോലും തലയെ കയ്യുവെച്ചുപോയി. അന്ന് അലയൻസ് അരീനയിലെ ഓരോ ബയൺ മ്യൂണിക്ക് ആരാധകനും തീർച്ചയായും ഓർഗാസം അനുഭവിച്ചിരിക്കണം. 4 റെക്കോർഡുകളാണ് അന്ന് ലെവൻഡോസ്കി സ്വന്തമാക്കിയത്. ഗോളുകളോടുള്ള ലഹരിക്ക് അടിമപ്പെട്ട ലെവൻഡോസ്കി 2019 റെഡ് സ്റ്റാർ ബൽഗ്രേഡിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ 14 4 ഗോളുകൾ നേടി വീണ്ടും ചരിത്രം കുറിച്ചു. ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ ഗോളുകളായിരുന്നു അത്. ഒരു ഫുട്ബോൾ താരത്തിന് വേണ്ട വളർച്ചയില്ലെന്ന് പറഞ്ഞ് തന്നെ തള്ളിപ്പറഞ്ഞ സ്കൗട്ടുകൾക്ക് ചാമ്പ്യൻസ് ലീഗും ട്രിപ്പിൾ ടോപ്പ് സ്കോർ പട്ടങ്ങളും നേടി തന്റെ വളർച്ച കാണിച്ചു കൊടുക്കുകയായിരുന്നു റോബർട്ട് ലെവൻഡോസ്കി.
കോവിഡ് കാരണം കൊണ്ട് അർഹിച്ച ഒരു ബാലൻഡിയോർ നഷ്ടമായി ലോകത്തെ നിലവിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർക്ക്. ലെവൻഡോസ്കി ഇനിയും ഗോളുകൾ അടിച്ചു കൂട്ടട്ടെ, അദ്ദേഹത്തിന്റെ ഗോളുകൾ ഇനിയും നമ്മുടെ കാഴ്ചകളെ മനോഹരമാക്കിക്കൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കും.